തണ്ണീർ മത്തൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഈ പടത്തെ എക്സ്പെക്ട് ചെയ്ത് അയാളുടെ ഒരു പുതിയ വർക്ക് എന്നുള്ള രീതിയിലാണ് വന്നത്. പുള്ളിയുടെ മുന്നത്തെ പടങ്ങൾക്ക് തണ്ണീർ മത്തൻ ആ ലെവലൊന്നുമില്ല. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മലയാളത്തിൽ നിന്ന് ഇന്ന് മൂന്ന് സിനിമകളാണ് റിലീസിനെത്തുന്നത്. ഒരുത്തി, പത്രോസിൻ്റെ പടപ്പുകൾ, 21 grams. അതിൽ നമ്മുടെ ഡിനോയ് പൗലോസും ഷറഫുദ്ദീനും നെസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് പത്രോസിൻ്റെ പടപ്പുകൾ. അഫ്സലാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തണ്ണീർമത്തൻ്റെയൊക്കെ റൈറ്ററായിരുന്ന ഡിനോയ് പൗലോസ് ആദ്യമായിട്ട് ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. എന്നാലും സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റിവ്യൂവും റെസ്പോൺസും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇന്നലെ റിലീസായ സല്യൂട്ടിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കാണണം. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലേക്ക് പോകാം. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കോമഡി പടം ആണ്, ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക. ആ ഒരു തണ്ണീർമത്തൻ്റെ റൈറ്ററിൻ്റെ ഒരു സിനിമയായിരുന്നു, അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിലനിർത്തിയിട്ടുണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ബ്രോ, പുള്ളിയുടെ മുന്നത്തെ പടങ്ങൾക്ക് തണ്ണീർമത്തൻ ആ ലെവലൊന്നുമില്ല. ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ഓഫർ ചെയ്യുന്നില്ല, വലിയ നത്തിങ് ഇമ്പ്രസീവ്. ഒരു കോമഡിയൊക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്? കോമഡിയൊന്നും വലിയ രീതിയിലൊന്നും ഇല്ല, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പുള്ളിയുടെ പടം പ്രതീക്ഷിച്ചു വന്നപ്പോൾ ആ ലെവലൊന്നും വന്നിട്ടില്ല. വർക്ക്ഔട്ടൊന്നും ആയിട്ടില്ല, ഡിനോ പൈലോസിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ആയിട്ടില്ല. പടം ഇവർ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? വർക്ക്ഔട്ട് ആയിട്ടില്ല. ഓക്കെ, എന്തൊരു കോമഡി മൂവി എന്ന രീതിയിലാണ് വന്നത്. അത് എത്രത്തോളം ഇതായിട്ടുണ്ട്? തണ്ണീർ മത്തൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഈ പടത്തെ എക്സ്പെക്ട് ചെയ്ത് അയാളുടെ ഒരു പുതിയ വർക്ക് എന്നുള്ള രീതിയിലാണ് വന്നത്. ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഭയങ്കരമായിട്ട് നിരാശ. കുഴപ്പമില്ല, കോമഡിയാണ്, പിന്നെ ലാഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. കോമഡിയൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ? ചിലതൊക്കെ കുഴപ്പമില്ല. അപ്പോ പത്രോസിന്റെ പടപ്പുകൾക്ക് കിട്ടിയ റിവ്യൂ ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തു. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നലെ ഇറങ്ങിയ സല്യൂട്ടിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.